സുഹൃത്തുക്കളെ, എങ്ങനെ നമ്മുടെ യങ് പ്രൊഫഷണൽ സ്കീം ഓപ്പൺ ആയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ ഒരു ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ. നമ്മൾ ലൈവിൽ പറഞ്ഞ പോലെ തന്നെ ഫുൾ വീഡിയോ, യൂട്യൂബ് ഡെമോ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ ഞാൻ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഡെമോ വീഡിയോൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എങ്കിലും നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്രാവശ്യത്തെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു ഡെമോ വീഡിയോ ഇടാമെന്നുള്ള രീതിയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പഴയ വീഡിയോ ആണ്, അത് തന്നെ മതിയാണ്. പക്ഷേ നമ്മളെന്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി തന്നെ ഡെമോ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്കറിയാം, നമ്മളെ ഈ ഒരു യങ് പ്രൊഫഷണൽ സ്കീം തുടങ്ങിയപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് നമ്മുടെ യൂറോപ്യൻ ഡ്രീംസ്, ഇ യു ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മളുടെ ഗ്രൂപ്പുകളിലൂടെ തന്നെ എത്ര പേരാണ് കയറി വന്നിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയായാലും എല്ലാ പ്രതിവർഷം ഒരു 10-200 പേരിൻ്റെ മേലെ കയറി യു കെയിലേക്ക് എത്തിയിട്ടുണ്ട് യങ് പ്രൊഫഷണൽ സ്കീം. കഴിഞ്ഞ വർഷമാണ് അത് ഓപ്പൺ ആയിരിക്കുന്നത്, ആ വർഷം തന്നെ 10-200. ഇപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ 150 മേലെ ആൾക്കാർ കയറിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ബാലറ്റ്, ഈ പറഞ്ഞ ഈ വർഷത്തെ 2024 ഫസ്റ്റ് ബാലറ്റിൽ തന്നെ. അതൊക്കെ നമ്മളുടെ ഒരു ഹാർഡ് വർക്കാണ്, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുക, ചാനലിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അത് സബ്സ്ക്രൈബിന് സബ്സ്ക്രൈബ് തന്നെ വേണം, ലൈക്കിന് ലൈക്ക് തന്നെ വേണം, ഷെയറിന് ഷെയർ തന്നെ വേണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിക്കുക. ഇപ്പോഴും പലർക്കും അറിയാത്തത് എന്താണ് അറിയാതെ ചോദിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ UK ട്രേഡ് കരാറിൻ്റെ ഭാഗമായിട്ടാണ് യങ് പ്രൊഫഷണൽ സ്കീം കൊണ്ടുവരുന്നത്. അത് 2022 കൊണ്ടുവന്നത്, 2023 ഏകദേശം 3000 ആൾക്കാർ കയറി വന്നു. ഇപ്പോൾ ഈ 2024 3000 പേരിൽ 2400 പേര് കയറി, ഇനിയും ഒരു 600 പേരുടെ ബാലറ്റാണ്. ഇനി അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഇത് ഓപ്പൺ ആവുന്നത്. എല്ലാ വർഷവും 3000 വിസ ഇന്ത്യക്കാർക്കുണ്ട്. സോ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏജൻസിയുടെ സഹായമില്ലാതെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു എംപ്ലോയറിൻ്റെ ആവശ്യമില്ലാതെ ഒരു ഓപ്പൺ വർക്ക് പെർമിറ്റ്, 2-year ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ് കിട്ടുന്നത്. സോ ഇവിടെ വന്ന് പണിയെടുക്കാം, ജോലി കണ്ടെത്താം, ജോലി കണ്ടെത്താം, സ്പോൺസർഷിപ്പ് കണ്ടെത്താം, ബിസിനസ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന, പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്കീം തന്നെയാണ്. 2 years. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ 10-20 lakh രൂപ UK സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് ഇത് കിട്ടിയാൽ വളരെ ലാഭമായിരിക്കും. ഒരു ലോട്ടറിയാണ്, എല്ലാവർക്കും തന്നെ കിട്ടുന്നു പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ 10-200 അതിന് മേലെ ആൾക്കാർക്ക് കിട്ടി വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് 10-200-300 പേർക്ക് നമ്മുടെ ഗ്രൂപ്പിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്യാതിരിക്കേണ്ട എന്നുള്ളത് തന്നെ പറയാനുള്ളൂ. സോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, കൂടെ കുടിക്കും ഡെമോയിലേക്ക്. അപ്പോൾ കാണാം, പോവാം. സോ അപ്പോൾ നമ്മളിപ്പോൾ ക്യൂവിലാണ്, ഇപ്പോൾ സ്റ്റിൽ ക്യൂവിലാണ് കേട്ടോ. അപ്പോൾ ഏകദേശം കുറച്ച് നേരമായി ക്യൂവിൽ കാത്തുക്കാൻ തുടങ്ങിയിട്ട് ഒരു 58 minutes കഴിഞ്ഞത്, ഇപ്പോൾ ഒരു 15 minutes നിൽക്കുന്നു. അപ്പോൾ നമ്മളൊരു ക്യൂ ഡെമോ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം സ്ക്രീനിൽ. അതിനകത്തുകൂടെ മനസ്സിലായത് ഫ്രഷ് അപ്ലിക്കേഷനാണ്. കഴിഞ്ഞ വർഷം ഒക്കെ നമ്മൾ ഇല്ലെങ്കിൽ കഴിഞ്ഞ ബാലറ്റിലൊക്കെ നിട്ടിരിക്കുന്ന കഴിഞ്ഞ വർഷത്തെ നമ്മൾ അപ്ലിക്കേഷൻ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്ലിക്കേഷനിൽ. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. സോ അതുകൊണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുൾ പുതിയ ഡെമോ നമുക്ക് കാണാം. ഓക്കെ. പിന്നെ പലരും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൽ പൈസ വല്ലതും പേ ചെയ്യണോ എന്നുള്ളത്. ഇതിനകത്ത് ബാലറ്റിൽ എൻട്രി ചെയ്യാനായിട്ട് പൈസ എവിടെയും പേ ചെയ്യേണ്ടതായിട്ടില്ല, ഫുള്ളായിട്ട് ഫ്രീ ആണ് ഈ ഒരു പൈസയുടെ. അതേപോലെ തന്നെ ഒരു ഏജന്റിന്റെ സഹായം ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഏജന്റിന് കൊണ്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 48 hours. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ കയറി ഇപ്പോൾ ക്യൂവിലാണ്, ഞങ്ങളൊക്കെ എല്ലാവരും ക്യൂവിലാണ്, എല്ലാവരും ക്യൂവിലാണ്. അതിന് പക്ഷഭേദങ്ങളോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കയറുമ്പോൾ നിങ്ങൾ ക്യൂവിലാന്ന് പറഞ്ഞിട്ട് അയ്യോ കിട്ടിയില്ലെന്ന് വിചാരിക്കേണ്ട, അത് കുറച്ച് സമയമെടുക്കും. അത് നൈറ്റ് ഒരു 12 hours നോക്കുകയാണെങ്കിൽ തിരക്കുണ്ടാവില്ല. ഇപ്പം എല്ലാവരും അതിനകത്ത് കണ്ണും നട്ടിങ്ങനെ ഇരിക്കുവാണ്, അപ്പോൾ നമ്മളെ പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ക്യൂ പാലിക്കുക എന്നുള്ളതാണ്. വെറും ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. പാസ്പോർട്ട് സ്കാൻഡ് കോപ്പി എടുക്കുക, അത് ഫ്രണ്ടും ബാക്കും കൂടി സ്കാൻ ചെയ്തിട്ടുള്ള ഒരു കോപ്പി എടുക്കുക, PDF കോപ്പി എടുക്കുക. അതിന് എത്ര MB അതൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഏറ്റവും കുറഞ്ഞ MB നിങ്ങൾ സ്കാൻ ചെയ്ത് എടുത്ത് വയ്ക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ നെയിം, പാസ്പോർട്ടിൽ എന്താണോ ഫുൾ നെയിം അതേപോലെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സർനെയിം ഇല്ലെങ്കിൽ സെയിം നെയിം, ഫസ്റ്റ് നെയിം തന്നെ സർനെയിമായിട്ട് ഇടുക. അത് വേറെ അതില്ലാതെ തന്നെ അത് കയറാൻ പറ്റില്ല, നമുക്ക് സർനെയിം അടിക്കാതെ അതിനകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, ഇമെയിൽ ID. നിങ്ങൾക്ക് രണ്ട് എന്താ വെരിഫിക്കേഷൻ കോഡ് വരും, രണ്ട് വെരിഫിക്കേഷൻ കോഡ് അതിനകത്ത് അടിച്ചിടുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ടുള്ള ഫോം വരും. ഇപ്പോൾ കാണിച്ചുതരാം, വളരെ സിമ്പിളാണ്. ഇപ്പോൾ കാണിച്ചവർ ചോദിക്കുന്ന ചോദ്യമാണ്, നമുക്ക് ഇനി പുതിയൊരു അപ്ലിക്കേഷൻ ഇനി പുതിയതായിട്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, പാസ്വേഡ് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് എന്താ പറയുക വെരിഫിക്കേഷൻ കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് മതിയാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയത് അപ്ലിക്കേഷൻ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു ഇമെയിൽ ID നമ്പറും കൊടുത്താൽ മതി. അതിൽ ഞാൻ നമ്പറും സെയിം കൊടുത്താൽ മതി. സെക്കൻഡ്സിൻ്റെ കമ്പ്യൂട്ടറിക്ക് ഇറക്കണം, കമ്പ്യൂട്ടർക്ക് ആളാവശ്യം എനിക്ക്. യെസ്, ഓപ്പൺ ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ക്രിയേറ്റ് അക്കൗണ്ട് ആണ്. അതിന് പറയുന്നുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട്, ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ, ഇത്രയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലേ, ഹു ആർ യു ക്രിയേറ്റിംഗ് ദിസ് അക്കൗണ്ട് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് എനിക്ക് തന്നെ കൊടുക്കുന്നത്. സോ അപ്പോൾ ഞാനത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നെയിം കൂട്ടി കണ്ടിന്യൂ കൊടുത്തു.
അപ്പോൾ കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ, ഇന്ത്യക്കാർക്ക് മാത്രമാണല്ലോ പ്ലേ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇന്ത്യ കൊടുക്കാം. ഓക്കെ. ആൻഡ് പാസ്പോർട്ട് ഡീറ്റെയിൽസ്, സെക്കൻഡ് ചോദിക്കുന്നത് വെച്ചാൽ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ പാസ്പോർട്ട് ഡീറ്റെയിൽസ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നു. പ്രൈവസി കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മളത് ഇവിടെ ഹൈഡ് ചെയ്യുകയാണ്. ഇനി അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത്. വീണ്ടും പാസ്പോർട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞാൽ കൺഫർമേഷന് വേണ്ടി വീണ്ടും ചോദിക്കുക. രണ്ട് പ്രാവശ്യം വീണ്ടും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഫോൺ നമ്പർ അടിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ അവർ ചോദിക്കുന്നു. ഇവന് മുന്നേ അക്കൗണ്ട് ഉണ്ടായിരുന്നു അല്ലേ, മുന്നേ ചെയ്തിട്ടുണ്ടല്ലേ. നമ്പർ 401 അവന് ആ നമ്പർ. യെസ്, അപ്പോൾ അതിനകത്തേക്ക് ഒരു കോഡ് ഇപ്പോൾ പോകും. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ തന്നെ ഫോൺ നമ്പറും കാര്യങ്ങളും ഇമെയിൽ അഡ്രസ്സ് ഒക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ അതിനകത്ത് വരുന്നു. അപ്പോൾ സെക്യൂരിറ്റി കോഡ് വന്നിട്ടുണ്ടോ? അയക്കാൻ പറയാം. ഓക്കെ. സോ 38 13. യെസ്, അപ്പോൾ കോഡ് അടിച്ചു, വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് നേരെ പോകുന്നത് അപ്ലിക്കേഷൻ ഫോമിലേക്കാണ് കേട്ടോ. ഇനിയാണ് ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീമിന്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ സംഭവങ്ങളൊക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവന്റുകളും കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കോൺടാക്ട് പ്രിഫറൻസ് ചോദിക്കുന്നുണ്ട്. അത് വിച്ച് ഇമെയിൽ അഡ്രസ് ക്യാൻ വി യൂസ് ടു കോൺടാക്ട് എന്നുള്ളതിൽ. സോ അവന്റെ അഡ്രസ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ. പേർ അപ്ലിക്കേഷൻ എന്നുള്ളത്, അതിന് ഡിക്ലറേഷൻ ആണ് ചോദിക്കുന്നത് കേട്ടോ. ഡിക്ലറേഷൻ ചോദിക്കുമ്പോൾ യെസ്, നമ്മൾ 18 വയസ്സിന് മുകളിലാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ യെസ് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ. അതേപോലെ തന്നെ സബ്മിറ്റ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് PDF. അത് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്ലോഡ് എവിഡൻസിലുള്ളത്. ഓക്കെ, നമ്മൾ കൊടുക്കുന്നു. പാസ്പോർട്ട്, പാസ്പോർട്ട് സെലക്ട് ചെയ്തു, അപ്ലോഡ് ചെയ്തു, പരിപാടി കഴിഞ്ഞു. ഓക്കെ, വളരെ സിമ്പിൾ. ആൻഡ് ഡിക്ലറേഷൻ കണ്ടിന്യൂ എവിഡൻസ്. അത് കഴിഞ്ഞാൽ യുവർ എവിഡൻസ് എന്നുള്ള രീതിയിൽ കൊടുത്തു, അപ്ലോഡ് ചെയ്ത് കാണിച്ചു, കണ്ടിന്യൂ കൊടുത്തു, ഡിക്ലറേഷൻ എവിഡൻസ് ഫിനിഷ് ചെയ്തു. ആ ഫിനിഷ് ചെയ്തു കഴിഞ്ഞു. കൺഫേം അപ്ലോഡ്. ഒരേ കാര്യം തന്നെ ഇങ്ങനെ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഒറ്റ പരിപാടിയേ ഉള്ളൂ. കഴിഞ്ഞു പരിപാടി. അപ്പോൾ എവിഡൻസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വാട്ട് ഹാപ്പൻ നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. ഓട്ടം അങ്ങോട്ട് കയറി വാ, എല്ലാവരും അടിച്ച് കയറി ഇങ്ങോട്ട് പോരി. 600 പൈസയേ ഉള്ളൂ. ഇനി ലാസ്റ്റ് കഴിഞ്ഞ് ഇനി സബ്മിറ്റ് ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ചോദിക്കുന്നത് RQF level 6 ആണോ, അതായത് ഗ്രാജുവേഷൻ ഉണ്ടാവണം, പിന്നെ അക്കൗണ്ടിനകത്ത് £2530 സേവിങ്സിൽ 28 ഡേയ്സ് കാണിക്കുക. അത് ബാലറ്റ് കിട്ടിയ ശേഷം ചെയ്താൽ മതി. ഓക്കെ, ബാലറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ പോയിട്ട് കാണിക്കാനോ, ഇനിയിപ്പോൾ പോയിട്ട് എന്താ പറയുക, മെഡിക്കൽ എടുക്കാനോ നിൽക്കണ്ട. ബാലറ്റ് വരട്ടെ, ലോട്ടറി കിട്ടട്ടെ, അതുപോലെ പോലീസ് ക്ലിയറൻസ് വേണം. ഒരു ആറ് മാസം പഴക്കം അതിന് അതിനുള്ളിൽ തന്നെ എടുക്കാൻ പറ്റുന്നൊരു പോലീസ് ക്ലിയറൻസ് നമുക്ക് എടുക്കുക. 6 മാസത്തിന് മേലായി കഴിഞ്ഞാൽ അത് വാലിഡ് അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോക്കുക. ഓക്കെ, ഇനി കൺഫേം ആൻഡ് സബ്മിറ്റ്. അപ്പോൾ പരിപാടി കഴിഞ്ഞു. അപ്പോൾ യെസ്, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഇട്ടു. അപ്പോൾ കൺഫേം സബ്മിറ്റ് ചെയ്തു, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടു, പരിപാടി കഴിഞ്ഞു, YPS അപ്ലിക്കേഷൻ ഇട്ടു. ഓക്കെ, അപ്പോൾ ഡെമോ ഓക്കെ ആയിരുന്നു വിചാരിക്കുന്നു. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത് കേസേ ഉള്ളൂ. ഇതിന് ഏജൻസിക്ക് കൊണ്ടിട്ട് 10 or 15 ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. വളരെ ഫ്രീ ആണ്. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞ പ്രാവശ്യം അപ്ലിക്കേഷൻ ഇട്ടവർക്കൊക്കെ ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽസ് കാണും. ജസ്റ്റ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ തന്നെ എല്ലാ ഡീറ്റെയിലും വരുന്നുണ്ട് മുമ്പിൽ. അപ്പോൾ ബാലറ്റ് ട്രൈ ചെയ്യാം, ലോട്ടറിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ 600 പേരിൽ അത്യാവശ്യം ഒരു 10-30 മേലെ അല്ലെങ്കിൽ 40 മേലൊക്കെ ആൾക്കാർ കയറിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ ഗ്രൂപ്പ് നടത്തുന്ന അത്രയും തന്നെ ആൾക്കാർ കയറണം എന്നുള്ള ആഗ്രഹമുണ്ട്. സോ ബാലറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്ത് തരാം. കാണാം.